بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد يعتصم بالله فقد هدي إلى صراط مستقيم الله سبحانه وتعالى سورة الفاتحة اهدنا الصراط المستقيم ان دعاء شيئا قلبي تولو الا منشرم ഓരോ ദിവസവും ഏറ്റവും നിർബന്ധമായി 17 പ്രാവശ്യം പറയേണ്ടുന്ന പ്രാർത്ഥനയാണ് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് സൂറത്തു തഅലീമിൽ മസ്അലത്തി അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എങ്ങനെ എന്ത് എന്നെല്ലാം പഠിപ്പിക്കുന്ന സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. ആ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രശംസിക്കുകയും അള്ളാഹുവിനെ മദഹ് പറയുകയും അള്ളാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് വിനയം പ്രകടിപ്പിക്കുകയും അള്ളാഹു മാത്രമാണ് അഖില ലോക സൃഷ്ടാവ് എന്നും പരിപാലകനെന്നും അള്ളാഹുവിന് മാത്രമേ ഇവിടെ ഗുണം ചെയ്യാൻ ചെയ്യാതിരിക്കാനും അധികാരമുള്ളൂ എന്നും എല്ലാം പഠിപ്പിക്കുന്ന ആയത്തുകളാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീമി മാലിക് യൗമിദ്ദീൻ വരെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിപ്രധാനമായ ഹദിയ സമർപ്പിക്കുക, വളരെ പ്രധാനപ്പെട്ട ഹദിയ, പാരിതോഷികം, സമ്മാനം എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ ഒരു തിരു കാഴ്ച സമർപ്പിക്കുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആ വാക്കിലൂടെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും എല്ലാം ഇബാദത്തുകൾ എല്ലാവരും കൂടിച്ചേർന്ന് സമർപ്പിക്കുന്നു. ഇത് ഞാൻ മുമ്പ് വിശദീകരിച്ചു പോയത് കൊണ്ടാണ് ഇപ്പോൾ ചുരുക്കി പറയുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ സഹായ അഭ്യർത്ഥനയും നമ്മുടെ എല്ലാം സമർപ്പിച്ചതിൻ്റെ ശേഷം പറയുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിന അസ്സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴി എന്ന
ആ ഹിദായത്തിൻ്റെ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അതിൽ തന്നെ നിലനിർത്തി ആ വഴിയിലൂടെ ഞങ്ങളെ ജീവിപ്പിക്കുകയും ആ വഴിയിൽ തന്നെയായി ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണം അല്ലാ എന്നാണ് ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്നതിൻ്റെ ചുരുക്ക സാരം. പിന്നീട് ആ മുസ്തഖീമായ വഴി, നേരുള്ള വഴി, ചൊവ്വായ വഴി ഏതാണെന്ന് പറയുന്നു. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الله تعالى أنكره جتولا بهاد بارايا أنبياءكل صديقكل شهداءكل صالحينكل أولد پاندیان أولد مارگمان آ مستقيم آئے چوبائے وڑی വഴിപെടുത്തവരുടെയും മോശപ്പെട്ടവരുടെയും വഴി അല്ല. അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതരായ ആളുകളുടെ വഴി അല്ല, മറിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞ ആ പൊരുത്തപ്പെട്ടവരുടെ വഴി, അതാണ് മുസ്തഖീമായ വഴി എന്നും അള്ളാഹുവിനോട് നാം പറയുകയാണ്. എന്നാൽ അങ്ങനെ നാമുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം. അള്ളാഹുവിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഫഖദ് ഹുദിയ, അവൻ ചേർക്കപ്പെട്ടു, ഇലാ സിറാത്തിൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ ചൊവ്വായ വഴിയിലേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന ശരിയായ അർത്ഥത്തിലും ശരിയായ അവസ്ഥയിലും ആയിത്തീരണമെങ്കിൽ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. അതാണ് ഇന്നലെ വരെയും നാം ഇതിൽ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതിൽ തുടർന്നുകൊണ്ട് ഇബ്നു അതായില്ല തങ്ങൾ പറയുന്നു, ഇഹ്തദർ റാഹിലൂന ഇലൈഹി ബി അൻവാരി തവജ്ജുഹി വൽ വാസിലൂന ലഹും അൻവാറുൽ മുവാജഹ ഫൽ അവ്വലൂന ലിൽ അൻവാർ വഹാഉലായി അൽ അൻവാറു ലഹും ലിഅന്നഹും ലില്ലാഹി ലാ ലിശൈഇൻ ദൂനഹു. എന്താണ് ഇവിടെ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് യാത്ര പോയവർ നിർമാർഗം ശ്രദ്ധിച്ചു, ഹിദായത്തിലായി, നേർവഴിയിൽ അവർ ആയി, ബി അൻവാരി തവജ്ജുഹി, അള്ളാഹുവിലേക്ക് തവജ്ജുഹ്, അള്ളാഹുവിലേക്ക് മാത്രം തവജ്ജുഹ് ചെയ്യുക, മുന്നിടുക, അള്ളാഹുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തവജ്ജുഹ്, നമ്മുടെ എല്ലാം അള്ളാഹുവിലേക്ക് തിരിക്കുക. ആ തിരിക്കലിൻ്റെ വെളിച്ചം അതാണ് ഇഹ്തദർ റാഹിലൂന ഇലൈഹി,
അള്ളാഹുവിലേക്ക് യാത്ര പോയവരെല്ലാം ഹിദായത്തിലായി. എന്തുകൊണ്ട് ഹിദായത്തിലായി? ബി അൻവാരി തവജ്ജുഹി, അള്ളാഹുവിലേക്ക് മാത്രം സർവവിഷയത്തിലും മുന്നിടുക എന്ന ആ പ്രകാശം കൊണ്ട് അവർ ഹിദായത്തായി, അവർ നേർമാർഗത്തിൽ ഇങ്ങനെ പോയി. വൽ വാസിലൂന ലഹും അൻവാറുൽ മുവാജഹ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് പോകുന്ന വ്യക്തികൾക്ക്, മഹാന്മാരായ മശായിഖുമാരുടെ കീഴിലായി, അവരെ പിൻപറ്റി, അവരുടെ വഴിയിലൂടെ നാം പോകുമ്പോൾ മൂന്ന് അവസ്ഥകൾ ഉണ്ട് എന്ന് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സാലിക്ക് എന്ന് പറയും, അതിൽ പ്രവേശിച്ചവർ. മറ്റൊരു ലക്ഷ്യവുമില്ലാതെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം സുലൂക്ക് ചെയ്ത, പ്രവേശിച്ച ഒരാൾ. രണ്ടാമത്, ഈ സാലിക്കായ മനുഷ്യൻ പിന്നീട് സായിർ, അവൻ നടക്കുന്നവൻ, യാത്രക്കാരൻ, അള്ളാഹുവിലേക്ക് പോകുന്നവൻ. മൂന്നാമത്തത് അൽ വാസിലു, അള്ളാഹുവിലേക്ക് ചേർന്നവൻ, എത്തിക്കഴിഞ്ഞു. അങ്ങനെ മൂന്ന് അവസ്ഥയാണ് മനുഷ്യന് ഉള്ളത്. ആ വാസിലായ ആളുകൾ, അള്ളാഹുവിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ, ലഹും അൻവാറുൽ മുവാജഹ, അവർക്ക് അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും സേവിക്കാത്ത അവസ്ഥാവിശേഷം. ആ വെളിച്ചം അള്ളാഹു തന്നെ, എവിടെയും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഇല്ല, അള്ളാഹുവിൻ്റെ ഖളാഇനെതിരായി ഒന്നും നടക്കുകയില്ല, അള്ളാഹുവിൻ്റെ ഖദറിന് എതിരായി ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, വല്ലദീ ഖദ്ദറ, എല്ലാ സംഗതികളും ഖിയാമത്ത് നാൾ വരെയും അതിൻ്റെ ശേഷവും അതിൻ്റെ മുമ്പും എല്ലാം വരാനുള്ള മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല വിശദമായി തന്നെ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫഹദ, അതിലേക്ക് അള്ളാഹു മാർഗദർശനം ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പം ഈ മഹത്തായ ഒരു വിശ്വാസത്തിൽ പോയവൻ, അൻവാറുൽ മുവാജഹ, അള്ളാഹുവിനോട് അഭിസംബോധനം ചെയ്യുക എന്ന ആ വെളിച്ചം, അള്ളാഹു അല്ലാത്ത മറ്റൊരു സാധനത്തെയും അവൻ കാണാത്ത വെളിച്ചം, ആ വെളിച്ചമാണ് അവർക്കുള്ളത്. وهؤلاء ان الانوار لهم لانهم لله لا لشيء دونه. ഇവർ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹു അല്ലാത്ത മറ്റൊരു സാധനത്തിനും ഉള്ളവർ അല്ല, ഞാൻ അല്ലാഹുവിനുള്ള. അതാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ السماواتി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. സാധാരണ നമസ്കാരത്തിൽ നാം ചെല്ലുന്ന വജ്ജഹ്തു എന്താണ് അതിൻ്റെ അർത്ഥം? വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ ശരീരം, എൻ്റെ ഹൃദയം, എൻ്റെ തടി, ഇതെല്ലാം
ഞാൻ തിരിച്ചിരിക്കുന്നു ലില്ലദി ഫതറ സമാവാതി വൽ അർള ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ അള്ളാഹുവിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ എല്ലാ വസ്തുക്കളെയും ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാം അല്ലാത്ത എല്ലാ മതത്തെയും എല്ലാ പ്രസ്ഥാനത്തെയും എല്ലാ ആശയത്തെയും വിട്ടുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് ഇതാ മുന്നിടുന്നു. മുസ്ലിമൻ, ഞാൻ പൂർണ്ണമായ മുസ്ലിമായ നിനക്ക് അള്ളാഹുവെ നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. ഉമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് വെക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആൾ അല്ല എന്ന് പറയുന്ന വജ്ജഹ്തു. എന്നിട്ടതിന് ശേഷം നമ്മൾ സമ്മതിക്കുന്നു, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെല്ലുന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, പക്ഷെ അതിൻ്റെ യഥാർത്ഥ മാനയിലേക്ക് ആരും ചിന്തിക്കാറില്ല. ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നിസ്കാരം, വനുസുക്കി, മറ്റെല്ലാ ഇബാദത്തുകളും, നോമ്പും ഹജ്ജും സക്കാത്തും സദഖയും സ്വലാത്തും പഠിക്കലും പഠിപ്പിക്കലും അങ്ങനെ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ അമലുകളും, ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റെല്ലാ അമലുകളും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രം ഉള്ളതാണ്. അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു പോയി, നിസ്കാരം സമർപ്പിച്ചു, ഹജ്ജ് സമർപ്പിച്ചു, അതുപോലെ നോമ്പ് സമർപ്പിച്ചു, സക്കാത്ത് സമർപ്പിച്ചു, സദഖ സമർപ്പിച്ചു, അങ്ങനെ നാം എന്ത് ചെയ്യുന്നുവോ അത് മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണം ആണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, അങ്ങനെ സമർപ്പിച്ചുകൊണ്ടാണല്ലോ ഫാത്തിഹ സൂറത്ത് തുടങ്ങാൻ പോകുന്നത് തന്നെ. അതാണ് ഇവിടെ പറഞ്ഞത്, അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന എല്ലാവരും നേർമാർഗത്തിലായി, നേർവഴിയിലായി, ബി അൻവാരി തവജ്ജുഹി വജ്ജഹ്തു വജ്ഹിയലില്ലദി എന്ന് പറയുന്ന ആ തവജ്ജുഹ്, അള്ളാഹുവിലേക്കുള്ള അഭിമുഖീകരിക്കൽ, അഭിസംബോധനം ചെയ്യൽ, അള്ളാഹുവിനോടുള്ള മുന്നിടൽ, ആ വെളിച്ചം കൊണ്ട് നേർവഴിയിൽ എത്തി. വൽവാസിലൂന ലഹും അൻവാറുൽ മുവാജഹ, അങ്ങനെ പോയി 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 അള്ളാഹുവിലേക്ക് എത്തുന്ന ആളുകൾ, അവർക്ക് ഈ വെളിച്ചം ഉണ്ട്, അവർക്ക് ഈ വെളിച്ചം ഉണ്ട്. എന്താണ് വെളിച്ചം? സുബ്ഹാനല്ല ജലാലു, ഒരു മുസ്ലിം പോകട്ടെ, എന്താണ് വെളിച്ചം? സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല പറയുന്നു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം യസ്ആ നൂറുഹും ബി ഐദീഹിം വബി ഐമാനിഹിം ബുസ്റാകും അൽ യൗം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, മുഅ്മിനായ പുരുഷന്മാരെയും മുഅ്മിനാത്തുകളായ സ്ത്രീകളെയും തങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം, യസ്ആ നൂറുഹും, അവരുടെ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈന ഐദീഹിം അവരുടെ മുമ്പിലും, വബി ഐമാനിഹിം അവരുടെ വലഭാഗത്തും, അവരുടെ
എല്ലാ ഭാഗത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ എല്ലാ ഭാഗത്തും അവരുടെ മുൻഭാഗത്തും വെളിച്ചമിങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണാം. എന്നിട്ട് അവരോട് പറയുന്നു, വിളിച്ചു പറയുന്ന മലായിക്കത്ത് വിളിച്ചു പറയുന്നു, ബുശ്രാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണ്, ഇന്ന് വളരെ പരിവാണ്. ജന്നാത്തും തജരി മിൻ തഹ്തിഹൽ അൻഹാറു, എന്താണ് നിങ്ങളുടെ സന്തോഷം? നിങ്ങൾക്ക് സ്വർഗം ഉണ്ട്. സൂറത്തുൽ ഹദീദ്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. തജരി മിൻ തഹ്തിഹൽ അൻഹാറു, അതിൻ്റെ തായ്വരികളിലൂടെ ഹാറുകൾ, നദികൾ, പാല്, തേൻ തുടങ്ങി മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം പാനീയങ്ങളുണ്ടോ ആ പാനീയങ്ങളുടെ ഓരോ ആറുകൾ തന്നെ അതിൻ്റെ പരിസരത്ത് കൂടെ ഒഴുകിപ്പോകുന്നു. ഇഷ്ടം പോലെ അവന് കുടിക്കുകയോ എന്തും ചെയ്യാം. അങ്ങനെയുള്ള ആറുകൾ ഒഴുകി നടക്കുന്ന സ്വർഗം നിങ്ങൾക്കുണ്ട്. ആരോട് പറയുന്നു? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസഅ നൂറുഹും, അവരുടെ വെളിച്ചം എവിടെ? ബി ഐദീഹിം, അവരുടെ മുൻഭാഗത്ത്. ഐമാനിഹിം, അവരുടെ വലഭാഗത്ത്. എന്നിട്ട് അവരോട് വിളിച്ച് പറയപ്പെടുകയാണ്, ബുശ്രാകുമുല്യവും, ഇന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്ത ഉണ്ട്. എന്താണ് സന്തോഷവാർത്ത? ജന്നാത്തുണ്ട്, തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ذلك هو الفوز العظيم. എല്ലാ ആറുകളും ഒഴുകി നടക്കുന്ന സുഖസമ്പൂർണമായ ആ തോട്ടങ്ങളും വലിയ വലിയ തോട്ടങ്ങളും വലിയ വലിയ വിശ്രമസ്ഥലങ്ങളും എല്ലാം ഒരുമിച്ച് കൂടിയതായ ആ സ്വർഗം നിങ്ങൾക്ക് ഉണ്ട്. അല്ലാഹുവിൻ്റെ സ്വർഗം. സുബ്ഹാന ജല്ല ജലാലുഹു, വലാ ഐനു റഅത്ത്, വലാ ഉദുനു സമിഅത്ത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉദിച്ചിട്ട് പോലുമില്ല. അത്രയും വലിയ സുഖസമ്പൂർണമായ സ്വർഗം. ഫിഹാ തുറും മർഫൂഅ, അവർക്ക് നല്ല കട്ടിലുകൾ, ഇങ്ങനെ ആടിക്കളിക്കുന്ന സ്പ്രിങ്ങിൻ്റെ കട്ടിലുകൾ സ്വർഗത്തിൽ. ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോകാതെ തന്നെ എവിടെയും പോകാം. അവർക്ക് പഴം എടുക്കാം, അവർക്ക് പാൽ എടുക്കാം, അവർക്ക് വേറെ വല്ല സാധനങ്ങളും വേണമെങ്കിൽ അതെടുക്കാം. ഫിഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ, വലിയ നല്ല നല്ല കോപ്പകൾ, ആവശ്യമുള്ള കോപ്പകളുമെല്ലാം അവിടെയുണ്ട്. വലമാരിക്കു മസ്ഫൂഫ വസറാബിയു മബ്സൂഹ, എന്നിങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഖുർആനിൽ. എത്രയോ സൗഖസമ്പൂർണമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം നൽകുന്നതാണ് ആ സ്വർഗം. അല്ലാഹു അതിൻ്റെ അഹ്ലുകാരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും നമ്മളെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് എന്താണ് പറയുന്നത്? യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു നുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. ഈ മുവാജഹത്ത് നമ്മൾ പറഞ്ഞില്ലേ, അല്ലാഹുവിലേക്ക് ചേരുന്നത് എന്തുകൊണ്ടാണ്? അൻവാറുൽ മുവാജഹ, അല്ലാഹുവിനോട് നേരിട്ട് അല്ലാഹുവിനെ മാത്രം വഴിപ്പെട്ട്
ജീവിക്കുന്ന ആ വെളിച്ചമാണെന്ന് പറഞ്ഞല്ലോ. ആ വെളിച്ചത്തെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്തുൽ ഹദീദിൽ പറയുന്നത്. അങ്ങനെ മുഅ്മിനീങ്ങളുടെ വരഭാഗത്തും മുഅ്മിനീങ്ങളുടെ മുൻഭാഗത്തും അവരുടെ എല്ലാ ഭാഗത്തും നല്ല വെളിച്ചവുമായി മുഅ്മിനീങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ യൗമയഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു, മുനാഫിഖീങ്ങളായ പുരുഷന്മാരും മുനാഫിഖാത്തുകളായ സ്ത്രീകളും വിളിച്ചു പറയും. ആരോട്? ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളോട് വിളിച്ചു പറയും. ഒന്നുറൂനാ, പ്ലീസ് വെയിറ്റ്, ഒരല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ഒന്നിവിടെ വെയിറ്റ് ചെയ്യണം, ഒരല്പസമയം അവിടെ വെയിറ്റ് ചെയ്യണം. നഖത ബിസ്മിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഒരല്പം ഞങ്ങൾ കൂടി കത്തിച്ചെടുക്കട്ടെ. നിങ്ങളുടെ ആ വെളിച്ചത്തിൽ നിന്ന് ഒരല്പം ഞങ്ങൾ എടുക്കാൻ ഒന്നവിടെ വെയിറ്റ് ചെയ്യണം, കാത്തു നിൽക്കണം എന്ന് മുഅ്മിനീങ്ങളോട് പറയുമ്പോൾ കീല അവരോട് പറയപ്പെടുന്നു, ഇർജിഉ ഫറാഅകും, പോകണം, നിങ്ങൾ പുറകോട്ട് പോകണം, നിങ്ങൾ പിന്നോട്ട് പോകണം. വൽതമിസു നൂറാ, നിങ്ങൾ വേറെ എവിടെയോ വെളിച്ചം കിട്ടുമെന്ന് നോക്കിക്കോളൂ, ഞങ്ങളുടെ വെളിച്ചം തരികയില്ല എന്ന് മുഅ്മിനീങ്ങൾ പറയും. അങ്ങനെ ഫദുരിബ ബൈനഹും സൂറുൻ, അവരുടെ ഇടയിൽ അതിർത്തി തന്നെ നിശ്ചയിക്കപ്പെടും. ലഹു ബാബുൻ, അതിനൊരു കവാടമുണ്ട്. ബാത്തിനുഹു ഫീഹിർ റഹ്മ, അതിൻ്റെ ഉള്ളിൽ റഹ്മത്താണ്. വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, ഈ മുനാഫിക്കിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഭാഗത്ത് അദാബാണ്, മുഅ്മിനീങ്ങളുടെ ഭാഗത്തേക്കുള്ളത് റഹ്മത്തുമാണ്. അങ്ങനെ അവരോട് പോകാൻ പറയും. ഇവിടെ നിങ്ങൾക്ക് വിളിച്ചല്ല തരൂല. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു പറയലാണ്! ആരാണ് പറയുന്നത്? ആരാണ് ഈ പറയുന്നത്? എല്ലാ സംഗതിയിലും ദുനിയാവിൽ ഒപ്പം നടന്ന ആൾ കച്ചവടത്തിലും തൊഴിലിലും പഠനത്തിലും യാത്രയിലും എല്ലാം പലപ്പോഴും കൂടെയുണ്ടായിരുന്ന സഹോദരന്മാരോടാണ് ഈ മുനാഫിക്കായി പോയതിൻ്റെ പേരിൽ അവനോട് പറയപ്പെടുന്നത്, നിങ്ങൾക്കും നിങ്ങൾ പിന്നോട്ട് പോയിക്കൊള്ളണം, നിങ്ങൾ പിന്നോട്ട് മടങ്ങണം. ഉൽത്തമിസു നൂറ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വെളിച്ചം തേടിക്കൊള്ളൂ, ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞുകൊണ്ട് മറയിടപ്പെടുന്ന സമയത്ത് യുനാദൂലഹും, ഈ മുനാഫിഖീങ്ങൾ മുഅ്മിനീങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അലം നകുൻ മഅകും, അല്ലയോ മനുഷ്യരെ, ഞങ്ങൾ നിങ്ങളെ കൂടെയായിരുന്നില്ലേ? ദുനിയാവിൽ നമ്മളൊക്കെ ഒപ്പം നടന്നവരല്ലേ? ഒരേ ബസ്സിൽ കയറിയവരല്ലേ? ഒരേ പീടികയിൽ കച്ചവടം ചെയ്തവരല്ലേ? ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരല്ലേ? പല വിധത്തിലും ഞങ്ങൾ നിങ്ങളെ കൂടെയായിരുന്നുവല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താണ് ഒരല്പം വെളിച്ചം ചോദിച്ചിട്ട് തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ, കാലോ മുഅ്മിനീങ്ങൾ പറയും, ബലാ, അതൊക്കെ ശരി തന്നെ, ദുനിയാവ് നമ്മളൊപ്പമായിരുന്നു. പക്ഷേ ഒരാക്കിന്നക്കും ഫതന്തും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ഫിത്രയാക്കി കളഞ്ഞു, നിങ്ങൾ ശരീരത്തെ നാശമാക്കി കളഞ്ഞു. ഓ തറബസ്തും, എന്ത് ചെയ്താലും ഞങ്ങൾക്ക് രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയുമായി നിങ്ങൾ തോന്നിവാസം ചെയ്തു, ലോകത്ത് നാശമുണ്ടാക്കി തീർത്തു. വർത്തബത്തും, അള്ളാഹുവിന് നിങ്ങൾക്ക് ശരിയായ വിശ്വാസമുണ്ടായില്ല, നിങ്ങൾ സംശയിച്ചു. ഈ അരുവികൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അവിടെയെല്ലാം നിനക്ക് സംശയം തന്നെ. അങ്ങനെ സംശയിച്ച് നീ പ്രതീക്ഷയും വെച്ച് നടന്നു. വഖർറതുകുമുൽ അമാനിയു ഹത്താ ജാ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന അഥവാ മരണം വരുന്നതുവരെ നീ ഭൗതികമായ ആഗ്രഹങ്ങൾ മേലോട്ട് 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 വെച്ചുകൊണ്ട് നിന്നെ വഞ്ചിതരാക്കി കളഞ്ഞു.
വഗറക്കും ബില്ലാഹിൽ ഗറൂർ. അതുകൊണ്ട് ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയത്തുൻ വലാ മിനല്ലദീന കഫറു മഅവാകും അന്നാറു ഹിയ മൗലാകും വബിഅസൽ മസീർ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. എത്ര വലിയ സ്നേഹിതനായാലും എത്ര വലിയ കൂട്ടുകാരനായാലും കച്ചവടത്തിൽ ഷെയറുകാരനായാലും യാത്രയിൽ കൂട്ടാളിയായിരുന്നാലും ഏത് തന്നെയായാലും ഈമാനില്ലാതെ അള്ളാഹുവിനെ മുറുകെ പിടിക്കാതെ മുനാഫിക്കായി നടന്നാൽ ആഖിറത്തിൽ ആ ബന്ധമൊന്നും ഉണ്ടാവുകയില്ല. ഫല്യൗമ ഇന്ന് ലാ യുഖദു മിൻകും ഫിദിയത്തുൻ, നിങ്ങളോട് എന്തെങ്കിലും ഒരു തണ്ടം ഒരു പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടുകയില്ല. വലാ മിനല്ലദീന കഫറു, നിങ്ങളോട് മാത്രമല്ല സത്യനിഷേധികളായ ആരിൽ നിന്നും ഒരു ഫിദിയയും ഒരു കൈക്കൂലിയും ഒരു സമ്മാനവും ഒരു ഡൊണേഷനും ഒരു സംഗതിയും സ്വീകരിക്കപ്പെടുന്നതല്ല. മഹുവാക്കുമുന്നാർ, നിങ്ങളുടെ അഭയം നരകമാണ്. ഒബിഅസൽ മസീർ, അത് ഏറ്റവും ചീത്തയായ അഭയഗ്രഹമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇഹ്തദർ റാഹിലൂന ഇലൈഹി ബി അൻബാരി തവജ്ജുഹി വൽ വാസിലൂന ലഹും അൻവാറുൽ മുവാജഹ. ഇഹ്തദർ റാഹിലൂന ഇലൈഹി, അള്ളാഹുവിലേക്ക് യാത്ര പോയവർ ഹിദായത്തായി അവർ സന്മാർഗത്തിലായി അവർ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? ബി അൻവാരി തവജ്ജുഹി, അള്ളാഹുവിലേക്ക് മാത്രമുള്ള തവജ്ജുഹ്, ആ തവജ്ജുഹിൻ്റെ വെളിച്ചങ്ങളെ കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നിട്ട് അവർ വാസിലീങ്ങളായി, വൽ വാസിലൂന വാസിലീങ്ങൾ, അള്ളാഹുവിലേക്ക് ചേർന്നവർ, ലഹും അവർക്ക് ഉണ്ട് അൻവാറുൽ മുവാജഹത്തി, അള്ളാഹു തആലയുമായുള്ള ബന്ധത്തിൻ്റെ വെളിച്ചം അവർക്കുണ്ട്. അതാണ് ഞാൻ ഖുർആനിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്അ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം ബുശ്രാകുമുൽ യൗമ ജന്നാതുൻ തദരി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ذلك هو الفوز العظيم എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ വെളിച്ചം, ആ വെളിച്ചം ആഖിറത്തിൽ കിട്ടണം. എത്ര ശക്തിയായിട്ടാണ് മുനാഫിക്കീങ്ങളോട് പറയും, പോകണം അവിടുന്ന്, നിങ്ങൾ പുറത്തോട്ട് പോകണം, നിങ്ങൾക്കൊരൽപ്പം പോലും വെളിച്ചം തരില്ല. ഫൽതമിസു നൂറ, നിങ്ങൾ എവിടെയെങ്കിലും പോയി വെളിച്ചം നോക്കിക്കൊള്ളൂ, ഇവിടെ നിന്ന് ഒന്നും തരില്ല എന്ന് പറയുകയും ആ സമയത്ത് അട്ടഹാസിച്ച് പറയുന്നു, നമ്മളൊക്കെ ഒന്നായിട്ട് നടന്നവരല്ലേ, നമ്മളങ്ങനെ ജീവിച്ചവരല്ലേ, ഇങ്ങനെ ജീവിച്ചവരല്ലേ, എന്നിട്ടൊരൽപ്പം വെളിച്ചം എന്താണ് തരാത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നമ്മൾ ഒന്നായിട്ട് ജീവിച്ചൊക്കെ ശരി തന്നെ, നമ്മൾ ധിക്കരിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല, നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടില്ല, നിങ്ങൾ സാധുക്കളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾ ജനങ്ങളെ പരിഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടില്ല, ആലിമ്യങ്ങളെ പരിഹസിച്ചു, താലിമ്യങ്ങളെ പരിഹസിച്ചു, ജനങ്ങളെ പരിഹസിച്ചു, സക്കാത്തും സദക്കയും ഒന്നും കൊടുക്കാതെ ബഖീലായി ജീവിച്ചു, നിസ്കാരം ഉപേക്ഷിച്ചു. അങ്ങനെ മോശമായ ജീവിതം നിങ്ങൾ ജീവിച്ചത് കൊണ്ട് നിങ്ങളും നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിക്കപ്പെടുന്നു. അതാണ് ലിഅന്നഹും ലില്ലാഹി ലാ ലിശൈഇൻ ദൂനഹു, ലിഅന്നഹും അവർ ലില്ലാഹി അല്ലാഹുവിന് ഉള്ളതാണ് മുഅ്മിനീങ്ങൾ, ഈ പറഞ്ഞ അല്ലാഹുവിലേക്ക് ചേരുന്ന വാസിലീങ്ങളായ ആളുകൾ, അവർ അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്.
ലാലിശൈന്ദൂനഹു അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു വസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ അല്ല. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുലില്ലാ, നിങ്ങൾ അല്ലാഹ് എന്ന് പറയുക. സുമ്മ ദർഹും ഫീ ഖൗളിഹിം യൽഅബൂൻ, ആ മുനാഫിക്കീങ്ങളെയും സത്യനിഷേധികളെയും തങ്ങൾ ഒഴിച്ചിടുക. ഫീ ഖൗളിഹിം യൽഅബൂൻ, അവർ തോന്നിവാസത്തിൽ കളിച്ചു കൊള്ളട്ടെ. അവരുടെ കളി ഏതുവരെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം, മരണം വരെ മാത്രമാണ് അവരുടെ കളി. അതുകൊണ്ട് ആ കളിയൊന്നും കണ്ട് നിങ്ങൾ അതിലേക്ക് പെട്ടുപോകണ്ട. ഖുൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറയുക. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും രാത്രി സമയം തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പായി ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 വട്ടം അല്ലാ 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 എന്നിങ്ങനെ പറയണം. ഇനി അഥവാ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സുബഹി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ച് 2 റക്അത്ത് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് ഇരുന്നിട്ട് അല്ലാ 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 ഇങ്ങനെ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും പറയണം. അപ്പോൾ വലത്തെ കൈ എടുത്ത് നെഞ്ചിൻ്റെ മുരൻ്റെ തായി ഭാഗത്ത് കൽബിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ്, വെച്ചില്ലെങ്കിലും വിരോധമില്ല. അല്ലാ 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 ഇങ്ങനെ നിങ്ങൾ പറയണം. കൊല്ലില്ല, അല്ലാഹു പറയുന്നു നീ അല്ലാ എന്ന് പറഞ്ഞോ. സുമ്മ ദർഹും ഫീ ഖൗളിഹിം യൽഅബൂൻ, എതിരാളികൾ അവരുടെ തോന്നിവാസത്തിൽ കളിച്ചു കൊള്ളട്ടെ, അവരങ്ങനെ പോകട്ടെ. നീ അല്ലാഹുവിനെ പറയുക. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. വലദിക്റുല്ലാഹി, അല്ലാഹുവിനെ പറയൽ അക്ബറു, ഏറ്റവും വലിയ ഇബാദത്താണ്. അല്ലാഹുവിനെ പറയൽ ഏറ്റവും വലിയ ഇബാദത്താണ്. ഇവിടെ വേറെ ഒരു അർത്ഥവും ഉണ്ട്. വലദിക്റുല്ലാഹി, അല്ലാഹു നിങ്ങളെ പറയൽ അക്ബറു, അത് വലിയ അനുഗ്രഹം ആണ് എന്നും ഒരു അർത്ഥമുണ്ട്. അത് സഹീഹായ ഖുദ്സിയായ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ആരെങ്കിലും രഹസ്യമായി അല്ലാഹു അല്ലാതെ മറ്റാരും അറിയാതെ രഹസ്യമായി മന്ദക്കറനി ഫീ നഫ്സി, അവൻ സിർറായിട്ട് എന്നെ പറഞ്ഞാൽ ദക്കർതുഹു ഫീ നഫ്സി, അവന് ഞാൻ വലിയ പ്രതിഫലം കൊടുക്കും. അല്ലാഹു തആല പറയുന്നു, അതേസമയത്ത് മന്ദക്കറനി ഫീ മലഇൻ, എന്നെ അവൻ ഒരു സമൂഹത്തിൽ വെച്ചിട്ട് പറഞ്ഞാൽ ذكرته في ملئ خير منه, അവൻ പറഞ്ഞ ഈ സമൂഹത്തെക്കാൾ ഉത്തമന്മാരായ മറ്റൊരു സമൂഹത്തിൽ ഞാൻ അവനെ പറയുന്നതാണ്. അപ്പോ ദിക്ര് അല്ലാ എന്ന് പറയുന്ന ദിക്ര്, അത് ഒറ്റക്ക് ചെല്ലാം, ആരും അറിയാതെ ഒറ്റക്ക് ഒറ്റക്ക് ചെല്ലാവുന്നതാണ്. ഇനി ആളുകളുടെ ഇടയിൽ കൂട്ടം ചേർന്നുകൊണ്ടും ചെല്ലാവുന്നതാണ്. ദിക്റിൻ്റെ സ്തുതി അങ്ങനെയാണ്, ഒറ്റക്ക് ചെല്ലലും ഉണ്ട്, ആളുടെ കൂട്ടം കൂടലുമുണ്ട്, രണ്ടിനും പ്രതിഫലമുണ്ട്. രണ്ടും അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ പറയുക, നിങ്ങളെ ഞാൻ പറയും. വസ്കുറൂനി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ വല ദിക്റുല്ലാഹി അക്ബറു എന്ന് പറഞ്ഞതിന് രണ്ട് അർത്ഥം. ഒന്ന്,
Allah എന്ന് പറയൽ അല്ലാഹുവിനെ പറയൽ അത് അക്ബറു വലിയ ഇബാദത്താണ് മറ്റൊരു അർത്ഥം അല്ലാഹു നിന്നെ സംബന്ധിച്ച് മദ്ഹ് പറയൽ നീ അല്ലാഹുവിനെ പറഞ്ഞതിൻ്റെ പകരമായി നിന്നെ അല്ലാഹു മലായിക്കത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതാ എൻ്റെ അടിമയായ ഇന്ന മനുഷ്യൻ എന്നെ ഓർക്കുന്നു എന്നെ പറയുന്നു എന്നുള്ള ആ സന്തോഷമായി മലായിക്കത്തിനോട് അല്ലാഹു തആല എന്നെ പറ്റി പറയൽ അക്ബറു അത് വലിയ കാര്യമല്ലേ അത് വലിയതാണ് അപ്പോൾ അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ എല്ലാം അർപ്പിച്ച് അവനിലേക്ക് തവജ്ജുഹ് തവജ്ജുഹ് തന്നാൽ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാതെ ഏ തവജ്ജുഹ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്റ്റാഫ് ബാങ്ക് കൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് നമുക്ക് നിൽക്കാം അല്ലാഹ് ഇവിടെ ബാങ്ക് കേൾക്കുന്നില്ലെങ്കിലും പല സ്ഥലത്തും കേൾക്കുന്നുണ്ടാവും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ ആയത്തിൻ്റെ ബാക്കി ഇൻഷാല്ലാ നാളെ പറയാം അപ്പോ എല്ലാം അല്ലാഹുവിലേക്കുള്ള തവജ്ജുഹ് അല്ലാഹുവിലേക്കുള്ള തവജ്ജുഹ് തവജ്ജുഹ് എന്ന് പറഞ്ഞതിൻ്റെ വായനപ്പോ അർത്ഥം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇപ്പോ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവന് ഒരു വിഷയം ഏൽപ്പിച്ചു കൊടുത്തു വേറൊരു ഉദ്യോഗസ്ഥന് മറ്റൊരു വിഷയം ഏൽപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിലെ നാല് സെക്രട്ടറിമാർ ആ നാല് സെക്രട്ടറിമാർക്ക് നാല് ഭാഗമായി
പ്രവർത്തനം വിഭജിച്ചു കൊടുത്തു. എന്നിട്ട് ആ സെക്രട്ടറിയോട് പറയുന്നു, നീ ഇന്ന വിഷയത്തിൽ തവജ്ജുഹ് ചെയ്യണം. മറ്റവനോട് പറയുന്നു, നീ ഇന്ന വിഷയത്തിൽ തവജ്ജുഹ് ചെയ്യണം. ഒരാൾ നമുക്ക് എതിരായി ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ, ദീനിനെതിരായി വല്ലതും പറയുന്നുണ്ടോ, പാത്താക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നീ തവജ്ജുഹ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി അതിലേക്ക് മാത്രം അവൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തുക. വേറെ ഒരുത്തൻ പാവപ്പെട്ടവർ വല്ല ഹർജിയും തരുന്നുണ്ടോ, പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ വല്ല വഴിയുമുണ്ടോ, അങ്ങനെ ആ ചാരിറ്റി ലെവലിൽ നീ തവജ്ജുഹ് ചെയ്യണമെന്ന് ഒരു സെക്രട്ടറിയോട് പറഞ്ഞാൽ ആ സെക്രട്ടറി അപ്പോൾ ചാരിറ്റിപരമായിട്ട് എന്തെല്ലാം കിട്ടും, എവിടെയെല്ലാം കൊടുക്കും, ആർക്കെല്ലാം കൊടുക്കണം, അതിന് തവജ്ജുഹ് ചെയ്യാം. അപ്പോൾ തവജ്ജുഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവശ്യമായത് ചെയ്യുക. അതാണ് അൽ വാസിലൂന ലഹും അൻവാറുൽ മുവാജഹ. അള്ളാഹുവിലേക്ക് ചേർന്നിട്ടുള്ള മഹാന്മാർ, അവർ അള്ളാഹുവിലേക്ക് മാത്രം തവജ്ജുഹായ, അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിയ ആ വെളിച്ചം അവർക്ക് ഉണ്ട്. ആ വെളിച്ചത്തെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്തുൽ ഹദീദിൽ പറഞ്ഞ ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വല്ലാത്തൊരായത്ത. അതിൻ്റെ അങ്ങോട്ട് കുറച്ചുകൂടി വിഷയമുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നാളെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി തരുമാറാകട്ടെ. രണ്ട് ഇത് എഴുതാൻ പറഞ്ഞിരുന്നല്ലോ അറബിയിൽ, അതവിടെ ഇതൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ. മർക്കസിൻ്റെ കീഴിൽ തൊള്ളായിരത്തി ഒമ്പത് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ചു. അതിൽ 43 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ആണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടി പരിശ്രമിച്ച രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും വേണ്ടിയും ദുആ ചെയ്യണം എന്ന്. അവർക്കും എല്ലാ കുട്ടികൾക്കും വേണ്ടി ദ്വാർക്ക വലിയ വലിയ വിജയം തന്നെയാണ്. അൽഹംദുലില്ലാ. നമ്മളെ സ്കൂളിൽ ചെറിയ കുട്ടികളല്ല, 909 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1000-ത്തിൻ്റെ അടുത്ത് കുട്ടികൾ എസ് എസ് എൽ സിയിൽ മാത്രം പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് എത്ര, 99% വിജയിച്ചു, 1% കുറഞ്ഞു പോയി. അതാണത്, 1000 കുട്ടികൾ എഴുതിയിട്ട് അതിലാണ് 1% തോറ്റുപോയത്. 1% ഇല്ല, 1% കുറവാ. പല്ലൈനിലെ മർക്കസിൻ്റെ പ്രധാന സഹായി ഷാജി ഭായിയുടെ പിതാവ് അബ്ദുൽ വാഹിദ് ആറ്റിങ്ങൽ മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഗഫറല്ലാഹു ലഹു, ഗഫറല്ലാഹു ലിഅബ്ദുൽ വാഹിദ്.
അബൂദാബിയിലെ അഷ്റഫ് കൊല്ലം ഒരു കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്ത് 25,000 ഉറുപ്പിക നൽകിയിട്ടുണ്ട്. അല്ലാഹ് സെഹറിൽ നിന്ന് രക്ഷപ്പെടാനും ക്വാറന്റൈനിൽ ആണ് സലാമത്താവാനും ദുആ ചെയ്യണം. ഇപ്പം നാട്ടിലെത്തി ക്വാറന്റൈനിൽ കഴിയുകയാണ്, ഒന്നുമില്ലാതിരിക്കാൻ ദുആക്കണം. അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എത്ര സാധുക്കളാണ് പഠിച്ചവരെ. ഇന്നലെ ഒരു പ്ലെയിൻ മുഴുവനും ഒറ്റമുക്കാലില്ലാത്ത പാവപ്പെട്ട ആളുകളെ കയറ്റി മർക്കസ് ഇവിടെ എത്തിച്ചു. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, 180 ആളുകളെ ഒരു ഉറപ്പിക്കുകയും അവരോട് വാങ്ങാതെ ടിക്കറ്റിൻ്റെ കാശ് പലരിൽ നിന്നും പിരിച്ചെടുത്ത് സഹായം ചെയ്ത് ഇവിടെ എത്തിച്ചു. അള്ളാഹു അതിന് പ്രവർത്തിച്ചവർക്കും കൊടുത്തവർക്കും എല്ലാ സഹായിച്ചവർക്കും പ്രതിഫലം നൽകട്ടെ. അവർക്കെല്ലാം രക്ഷ അള്ളാഹു തന്നെ നൽകുമാറാകട്ടെ. ബഹ്റൈനിലെ തഖാഫുൽ അംഗങ്ങളായ രണ്ട് വ്യക്തികൾ നാളെ ഒരു ബിസിനസ് തുടങ്ങുന്നു. അള്ളാഹു തന്നെ വിജയിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. SYS സംസ്ഥാന സെക്രട്ടറി എസ് ഷറഫുദ്ദീൻ അഞ്ചാം പീടികയുടെ പിതൃ സഹോദരൻ സെയ്ദ് ഇബ്രാഹിം എന്നിവർ ഇന്ന് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് സെയ്ദ് ഇബ്രാഹിമിന് പുറത്തു കൊടുക്കട്ടെ, മൗഫിറത്ത് കൊടുക്കട്ടെ. ഷറഫുദ്ദീൻ നമ്മളെ സജീവ പ്രവർത്തകനാണ്, അവനും അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. AR നഗറിലെ നമ്മുടെ സഹ്റത്തുൽ ഖുർആനിലെ ഫാത്തിമ റസ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു. എന്നോ AR നഗറിലെ നമ്മുടെ സഹ്റത്തുൽ ഖുർആനിലെ കുട്ടിയ വിദ്യാർത്ഥി മരണപ്പെട്ടു. മാതാപിതാക്കൾക്ക് അള്ളാഹു തആല ക്ഷമ കൊടുക്കട്ടെ, അവർക്ക് അള്ളാഹു തആല റഹ്മത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ആമീൻ. ഇന്ന് സൂം വഴി ക്ലാസ്സിൽ പങ്കെടുത്ത എടക്കര എടവണ്ണപ്പാറ സോണിലെ പ്രവർത്തകർ നിങ്ങളിങ്ങനെ തിരിച്ച ബാക്കിയുള്ളവർക്കൊന്നും കിട്ടണ്ടേ? ഒരു വിഭാഗത്തിന് മാത്രം എടുത്താൽ ബാക്കിയുള്ളവർക്കൊന്നും കിട്ടണ്ടേ? റൂമിൽ വരാൻ കഴിയൂലെ. അത് മതി, യൂട്യൂബിലുണ്ടായിട്ട് അവർ കേൾക്കാനും കാണാനും കഴിഞ്ഞാൽ മതി. അള്ളാഹു ഈ സൂമിൽ വന്നവർക്കും അല്ലാതെ കേൾക്കുന്നവർക്കും നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ബർക്കത്തും ആഫിയത്തും നൽകട്ടെ. നമ്മളെ ഈ ധോണിയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ വീരാൻകുട്ടി ഉസ്താദ് എടക്കര, ജമാലുദ്ദീൻ മുസ്ലിയാർ എടക്കര, ചെറിയ ഹാജി കാരപ്പുറം, തണ്ടുമാറ അലവി ഹാജി, തണ്ണിക്കടവ് ഹൈദർ ഹാജി, മരത്തിൻകടവ് മൊഴീനുദ്ദീൻ ഹാജി, പൂക്കോട്ടുമണ്ണ ഉണ്ണിക്കോയ ഹാജി, പൂക്കോട്ടുമണ്ണ ബാവക്ക, പൂക്കോട്ടുമണ്ണ സി കെ ഉസ്താദ്, ചുങ്കത്തറ കുഞ്ഞാക്ക, പള്ളിക്കൽ ചുങ്കത്തറ മൊയ്തീൻ, മണ്ണുക്കുന്നൻ തൊട്ടിയിൽ സിദ്ദീഖ് സഖാഫി ഇവിടെ ഉപ്പ, കുഞ്ഞു മൊയ്തീൻ ഹാജി, ടി സി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇവരൊക്കെ ഈ സോണിൽ നിന്ന് മരിച്ചു പോയവരാണ്. വേറെ കുറേ ആളുകളുണ്ട്. നമ്മുടെ മൂറ്റന്മാരുടെ നമ്മുടെ മജ്മാവിൽ സഹായിച്ച കുറേ ആളുകളുണ്ട്. അമ്മോ മാനു ഹാജി ഉണ്ടായിരുന്നു, വലിയ സഹായം ചെയ്ത ആളാണ്. വേറൊരു മാനു ഹാജി, വേറൊരു മാനു ഹാജി, മൂന്ന് മാനു ഹാജി
Al-Hassani, Unningutti Saquafi, Sulaiman Saquafi, Mighty Provater Koka, Sugala, Walter, Kishibaki, Kolkata, Lalongor, Ru Provater and Kutti, the carburetor, the Tulu, Gulfil Jolil Barkata, Lotter, Kolkata, Kaina Varsham, Malakadu, Buddha, and Tapota, and his high toll, Lotter, Kalam Barkati, Kolkata. SYS Adakarazon Committee Anbadjak ID SSA Adakara Division Committee Patajak ID Eter the Tunda Allahu Our Kalam Barkat is Workat Amin Allah Obey the Saquafi Parlangod, Jolly Jayuna Kanyanad, Balan Dod Mahalil Nunum, Markaz Lake Padanji, Kindle, Ariude Paisa, Athrea Ambathir and മറ്റേ ആ നാട്ടിലുള്ള എല്ലാവർക്കും ആ മഹല്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ കാഞ്ഞങ്ങൾ വാർത്താത് അൽഹംദുലില്ലാ കാഞ്ഞങ്ങൾ ഒരു പൗരപ്രസ്ഥാനി നിന്നിടക്ക് മരിച്ചു പോയി മെട്രോ മുഹമ്മദ് ആരി Allah അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ കബർ ഉൾച്ചമാക്കി കൊടുക്കട്ടെ ശിഹാബ് സഖാഫിയുടെ അനിയന്റെ ഭാര്യ പ്രസവ സംബന്ധമായി പ്രസവ അധികമായി തലക്കുള്ളിലെ നരമ്പ് പൊട്ടി അല്ലാഹ് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുത്തെങ്കിലും കുട്ടി മരണപ്പെട്ടു ആ സഹോദരിക്ക് ഒരാഴ്ചയായി ബോധം വന്നിട്ടില്ല പെരുമുക്ക് എവിടെയാണത് ചെറുമുക്ക് അല്ല അല്ലേ അള്ളാഹ് ശിഫായി കൊടുക്കട്ടെ അല്ലേ പറഞ്ഞപ്പോ മായിച്ച് കുട്ടിക്ക് എന്തായാലും ഉണ്ടായിരുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയുവാഫി നഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലി മുബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് اللهم إنا نعوذ بك من جهد البلاء وترك الشقاء وسوء القضاء وسماطة الأعداء اللهم ادفع عنا شر الوباء والطاعون والجذري والحمى وسائر الشرور يا رب العالمين ارحم الرحيم يا الله نغلي درسني قبول شيئا يا الله الحكم العطائية أن أي كتاب درس التنظيل ني قبول شيئا يا الله إذن حاجر أغنى إلا وركم
ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ദോഷം പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. യാ അല്ലാ, ഇന്ന് ലോകമൊട്ടാകെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന കോവിഡ് രോഗം എത്രയും പെട്ടെന്ന് നീ എടുത്തു കളയണേ അല്ലാ. ഞങ്ങളുടെ ദർസുകളും പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം അടഞ്ഞു കിടക്കുകയാണല്ലോ. അതുകൊണ്ട് റബ്ബേ, എത്രയും പെട്ടെന്ന് നീ എടുത്തു കളയണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ നീ സൗകര്യം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ആഫിയത്ത് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ ആഫിയത്ത് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ ഈ കൊറോണയിലും അതുപോലുള്ള മറ്റൊരു ബലാഹിലും പെടുത്തല്ലേ അല്ലാ. താഴൂനും വമാവും അതുപോലുള്ള മറ്റ് രോഗങ്ങൾ, ഹാർട്ട് രോഗം, കിഡ്നി രോഗം തുടങ്ങിയ വിഷമമുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങൾ ആരംഭിച്ചു വെച്ച എല്ലാ നടപടികളും പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാ, ഞങ്ങളെ നീ എല്ലാ സമയത്തും തുണക്കണം റഹ്മാനെ. നല്ല റഹ്മത്തുകൊണ്ട് ഞങ്ങളെ തുണക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ഇങ്ങോട്ട് ചെയ്തവരും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളിലൊന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും ഉസ്താദുമാരും സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രിയക്കാരും അഹബീങ്ങളും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ. അവരുടെയൊക്കെ ഖബറുകളെ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا والحمد لله.